സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലാ സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികൾ 5000 മാസ്കുകൾ നിർമ്മിച്ചു നൽകി. പോലീസുകാർ, ആരോഗ്യ പ്രവർത്തകർ, കമ്മ്യൂണിറ്റി കിച്ചണിലെ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർക്കാണ് മാസ്കുകൾ നൽകിയത്. പാലാ പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പാലാ രൂപത സഹായ മെത്രാൻമാർ ജേക്കബ് മുരിക്കൻ മാസ്കുകൾ DYSP ഷാജിമോൻ ജോസഫിന് കൈമാറി. വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് വ്യാപനം തടയാൻ മുഖാവരണങ്ങൾ നിർബന്ധമാക്കുന്ന സാഹചര്യത്തിൽ വിവിധ സംഘടനകളും കോളേജ് വിദ്യാർത്ഥികളുമെല്ലാം മാസ്കുകൾ നിർമ്മിച്ചു നൽകി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുകയാണ്. പാലാ സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികൾ 5000 മാസ്കുകളാണ് വിതരണത്തിനായി തയ്യാറാക്കിയത്. വിദ്യാർത്ഥികൾ വീട്ടിലിരുന്ന് തയ്ച്ചെടുത്താണ് മാസ്കുകൾ ഒരുക്കിയത്. ആരോഗ്യ പ്രവർത്തകർക്കും പോലീസുകാർക്കും മാധ്യമ പ്രവർത്തകർക്കുമാണ് മാസ്കുകൾ നൽകുന്നത്. പാലാ പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മാസ്ക് വിതരണ ഉദ്ഘാടനം കോളേജ് മാനേജർ കൂടിയായ രൂപത സഹായ മെത്രാൻമാർ ജേക്കബ് ഉരിക്കൻ നിർവഹിച്ചു. നമ്മുടെ പാല ബീഡ് കോളേജിലെ കുട്ടികൾ തയ്യാറാക്കിയ മാസ്കുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 5000 മാസ്കുകൾ അവർ തയ്യാറാക്കി പൊതുജനത്തിന് ആയിട്ട് വിതരണം ചെയ്യുവാനായിട്ട് ഇവിടെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു മാതൃകയാണ് കുട്ടികൾ നമുക്കെല്ലാ സമൂഹത്തിനും പൊതുവെ നൽകിയിരിക്കുന്നത്. യുവജനങ്ങളും കുട്ടികളുമെല്ലാം വേണ്ടത്ര അവബോധം നേടുമ്പോൾ എല്ലാവർക്കും അത് നല്ലൊരു മാതൃകയും പ്രചോദനവുമാണ്. കോവിഡിനെയൊക്കെ പാലാ DYSP ഷാജിമോൻ ജോസഫ് മാസ്കുകൾ ഏറ്റുവാങ്ങി. പ്രിൻസിപ്പൽ സിസ്റ്റർ ബീനാമ മാത്യു, പ്രൊഫസർ സുനിൽ തോമസ്, വിദ്യാർത്ഥികളായ ജോഫി ജെ ഞാവള്ളിൽ, ജിബിൻ ജോയി, ജിനു ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. പാലാ നഗരസഭയിലെയും കമ്മ്യൂണിറ്റി കിച്ചണിലെയും പ്രവർത്തകർക്കുള്ള മാസ്കുകളുടെ വിതരണം ജോസ് കെ മണി MP നിർവഹിച്ചു. നഗരസഭാ അധ്യക്ഷ മേരി ഡൊമിനിക് മാസ്കുകൾ ഏറ്റുവാങ്ങി. കോവിഡ് കാലത്ത് വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ, ന്യൂസ് പേപ്പർ ഏജന്റുമാർ, ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകർ, എക്സൈസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കും മാസ്കുകൾ വിതരണം ചെയ്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.